നമസ്കാരം. ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിലെ വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏതൊരു പുതിയ സംരംഭത്തിൻ്റെയും തുടക്കം ആരംഭിക്കുന്നതിന് മുമ്പ് നാം ഗണപതിയെ പ്രീതിപ്പെടുത്താനായിട്ട് പൂജകൾ നടത്തുന്നു. ഇതിലൂടെ നമ്മുടെ പ്രവൃത്തിയിലെ തടസ്സങ്ങളെ നീക്കം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഗണപതി ഭഗവാനെ വിഘ്നേശ്വരൻ എന്ന് വിളിക്കുന്നത്. വിനായകൻ, ഗണപതി, വിഘ്നേശ്വരൻ എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഗണപതിയെ പരമശിവൻ്റെയും പാർവതീദേവിയുടെയും മകനായിട്ടാണ് പുരാണങ്ങൾ ചിത്രീകരിക്കുന്നത്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷ ചതുർത്ഥി തിഥിയാണ് ഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥി. ഗണേശ ചതുർത്ഥി എന്നും അത്ത ചതുർത്ഥി എന്നും ഈ ദിവസത്തെ അറിയപ്പെടുന്നു. ഈ വർഷം, അതായത് 2021 സെപ്റ്റംബർ മാസം 10-ാം തീയതി ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നു. ചതുർത്ഥി തിഥി സെപ്റ്റംബർ 10 പുലർച്ചെ 12:18 ആരംഭിച്ച് സെപ്റ്റംബർ 10 രാത്രി 9:57 അവസാനിക്കുന്നു. ഗണേശ ചതുർത്ഥി മധ്യപൂജാ മുഹൂർത്തം പകൽ 11:03 മുതൽ ഉച്ച 1:33 വരെയാണ്. ഗണേശ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണാൻ പാടില്ലെന്നും അത് ദോഷകരമാണെന്നും കരുതപ്പെടുന്നു. ചന്ദ്രദേവൻ്റെ ശാപം കാരണം ജനങ്ങൾ ആ ദിവസം ചന്ദ്രനെ കാണുകയാണെങ്കിൽ അപഖ്യാതി ദോഷത്തെ ആകർഷിക്കും എന്നാണ് പറയുന്നത്. രാവിലെ 9:12 മുതൽ രാത്രി 8:53 വരെയാണ് ചന്ദ്രനെ കാണുന്നത് ഒഴിവാക്കേണ്ടത്. ഈ ദിവസം വൈകുന്നേരം ചന്ദ്രനെ ദർശിച്ചാൽ ദോഷം ഉണ്ടാകുമെന്ന് പറയുന്നു. ഒരിക്കൽ ബുദ്ധി, സിദ്ധി എന്നീ ഭാര്യമാരോടുകൂടി ഗണേശൻ പോകുമ്പോൾ ചന്ദ്രൻ ഗണേശനെ പരിഹസിച്ചു. അപ്പോൾ ചന്ദ്രദർശനം നടത്തുന്നവർക്ക് അപഖ്യാതി ഉണ്ടാകട്ടെ എന്ന് ഗണേശനും ശപിച്ചു. ചന്ദ്രൻ ക്ഷമാപണം നടത്തിയപ്പോൾ വിനായക ചതുർത്ഥി ദിവസം മാത്രമായിരിക്കും ഈ ശാപം ഫലിക്കുക എന്ന് ഗണേശൻ പറഞ്ഞു. ശാപത്തിൻ്റെ ഫലമുണ്ടായതിൻ്റെ പല പുരാണ കഥകളും നമുക്ക് പുരാണങ്ങളിൽ കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാലിലൂടെ ചന്ദ്രദർശനം നടത്തിയത് മൂലം പ്രസേനനെ കൊന്നത് ശ്രീകൃഷ്ണൻ ആണ് എന്നുള്ള ഒരു അപഖ്യാതിക്ക് അദ്ദേഹം പാത്രീഭവിച്ചു എന്നാണ് പുരാണ കഥകൾ പറയുന്നത്. ഗണപതിയെ ആരാധിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും ഭഗവാൻ നീക്കുന്നു. അതുപോലെ ജോലി ചെയ്യുന്നതിനുള്ള നമ്മുടെ മാനസിക ശേഷി വർദ്ധിക്കുന്നു. മനസ്സിൻ്റെ ഏകാഗ്രത മെച്ചപ്പെട്ടു വരുന്നു. മനസ്സിനെ സുസ്ഥിരവും ശാന്തവുമാക്കാനും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠന നിലവാരം മെച്ചപ്പെടുത്താനും രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും സാമ്പത്തിക നേട്ടത്തിനുള്ള പാത തുറന്നു കിട്ടുന്നതിനും ഗണപതി പൂജ ഏറ്റവും പ്രയോജനപ്രദം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭയവും ശങ്കയും ഗണപതി ആരാധനയിലൂടെ കുറഞ്ഞു കിട്ടുന്നു. വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി.